അസ്സാമലൈക്കും വർഹമത്തുള്ള എല്ലാവർക്കും ബലിപെരുന്നാൾ ആശംസകൾ ബലിപെരുന്നാളിനോടനുബന്ധിച്ച് നമ്മൾ ചെയ്യുന്ന ഒരു സുപ്രധാനമായ ആരാധന കർമ്മമാണ് ബലി കർമ്മം എന്ന് പറഞ്ഞാൽ നിബന്ധനകൾ ഒത്ത മൃഗത്തെ അറുത്തുകൊടുത്ത് അതിൻ്റെ ഭക്ഷണം അതിൻ്റെ മാംസം സാധുക്കൾക്ക് വിതരണം ചെയ്യുന്ന ഒരു കർമ്മമാണ് ബലികർമ്മം എന്നതുകൊണ്ട് ഉദ്ദേശിക്കുന്നത് ഇത് മനുഷ്യരുടെ അല്ലെങ്കിൽ വിശ്വാസിയുടെ ഒരു ത്യാഗ സന്നദ്ധതയുടെ ഒരു പ്രതീകമായി വിശ്വാസികൾ അനുഷ്ഠിച്ചു വരുന്ന ഒരു ആരാധനാ കർമ്മമാണ് ഖലീൽലാഹി ഇബ്രാഹിം നബി അലൈഹി ഒരു അനുസ്മരണം അവിടുത്തെ ജീവിതത്തിലെ ഒരു പ്രധാനപ്പെട്ട പരീക്ഷണ സന്ദർഭത്തെ ഓർക്കുക എന്ന് പറയുന്ന ഒരു കർമ്മം അതിൽ അടങ്ങിയിട്ടുണ്ട് മഹാന്മാര് സ്മരിക്കുക എന്നൊക്കെ പറഞ്ഞാൽ അത് ഇസ്ലാം വല്ലാതെ പ്രോത്സാഹിപ്പിച്ച ഒരു കാര്യമാണല്ലോ അപ്പോൾ ഇബ്രാഹിം നബി അലഹിസ്ലാമിൻ്റെ ജീവിതത്തിൽ അള്ളാഹുത്താല ഒരു കൽപ്പന നടത്തുന്നതായിട്ട് നമുക്ക് കാണാൻ സാധിക്കും സ്വന്തം മകനെ അറുക്കാൻ വേണ്ടിയിട്ടാണ് ഈ ഒരു സ്വപ്നദർശനം ഉണ്ടാകുന്നത് യഥാർത്ഥത്തിൽ അള്ളാഹുത്താല മകനെ അറക്കണം ഇബ്രാഹിം നബി മകനെ അറക്കണം എന്നുദ്ദേശിച്ചിട്ടില്ല നരബലിയെ വളരെ രൂക്ഷമായി വിമർശിക്കുന്ന ഒരു മതമാണ് ഇസ്ലാം പക്ഷേ അത് തനിക്ക് വേണ്ടി എന്തു കൽപ്പിച്ചാലും ചെയ്യാൻ തയ്യാറുണ്ടോ എന്ന ഒരു പരീക്ഷണമായിരുന്നു അത് ഇബ്രാഹിം നബി അലഹിസ്ലാം അതിന് സന്നദ്ധനാവുകയും ആ സന്നദ്ധത അള്ളാഹുവിൻ്റെ മുമ്പിൽ പ്രകടിപ്പിക്കുകയും ചെയ്തപ്പോൾ അരുത് കുട്ടിയെ അറുക്കേണ്ടതില്ല എന്ന നേരത്തെയുള്ള തൻ്റെ ആ തീരുമാനം അത് അറിയിക്കുകയും അതിനു പകരമായി ഒരു മൃഗത്തെ ഇറക്കാൻ പറയുകയും ചെയ്തു എന്നാണ് ചരിത്രത്തിലുള്ളത് ആ ഒരു ത്യാഗസ്മരണയാണ് നമ്മൾ പുതുക്കുന്നത് അപ്പോൾ നമ്മുടെ സമ്പത്ത് ദീനിനു വേണ്ടി പാവങ്ങൾക്ക് വേണ്ടി ചെലവഴിക്കുക എന്ന ഒരു സാമൂഹ്യ പ്രവർത്തനത്തോടൊപ്പം തൻ്റെ ജീവൻ്റെ ജീവനെ അള്ളാഹുവിനു വേണ്ടി ത്യജിക്കുവാൻ തയ്യാറായ ഒരു മഹാനുഭാവനെ അനുസ്മരിക്കുക എന്ന് പറയുന്ന ഒരു വലിയ സന്ദേശം കൂടി അതിൽ അടങ്ങിയിട്ടുണ്ട് ഇസ്ലാം വിമർശകരായ ചില ആളുകൾ എന്തുകൊണ്ടാണ് ഈ മൃഗങ്ങളെ അറക്കുന്നത് എന്തിനാണ് എന്നിത്യാദി ചോദ്യങ്ങളുമായി വരാറുണ്ട് ഇങ്ങനെ ചോദിക്കുന്ന ആളുകളൊക്കെ സസ്യാഹാനികളാണോ അവൻ മൃഗങ്ങളെ ഭക്ഷിക്കാറില്ലേ അവർ കോഴി അടക്കമുള്ള ജീവികളെ ഭക്ഷിക്കുന്നില്ലേ ഇനി അങ്ങനെ ഭക്ഷിക്കുന്നില്ല എന്ന് നമ്മൾ സങ്കല്പിക്കുക എന്നാൽ തന്നെ ഈ രൂപത്തിലുള്ള ഒരു അവകാശവാദവുമായി അവർ മുന്നോട്ട് പോവുകയാണെങ്കിൽ അവർക്ക് മുട്ട കഴിക്കാൻ പറ്റുമോ അവർക്ക് പാല് കുടിക്കാൻ പറ്റുമോ കാരണം പാൽ എന്ന് പറയുന്നത് ഒരു പശു തൻ്റെ കിടാവിന് വേണ്ടി ചുരത്തുന്ന ഒരു സംഭവമാണ് ആ കിടാവിനെ ബലമായി മറ്റെടുത്ത് കെട്ടിയിട്ട് കൊണ്ട് കട്ട് പാൽ കുടിക്കുന്ന ആൾ എത്രത്തോളം മാനുഷികമായ കാര്യമാണ് ചെയ്യുന്നത് അതുപോലെ തന്നെ ഓരോ ഓരോ സംഗതികളെയും നമുക്ക് വിലയിരുത്താവുന്നതാണ് അപ്പോൾ ഈ ജാതി ചോദ്യങ്ങളുമായി അതിനെ നേരിടുന്നതിലുള്ള കാര്യമൊന്നുമില്ല പിന്നെ അതിനു പുറമെ നമുക്കറിയാം ധാരാളം ജീവികളെ മനുഷ്യൻ കൊന്നുകളയുന്നുണ്ട് പ്രത്യേകിച്ചും ജീവികളുടെ കൂട്ടത്തിൽ ജീവി ചെറുത് വലുത് എന്ന വ്യത്യാസമൊന്നും ഇല്ലല്ലോ നമുക്കറിയാം ധാരാളം ബാക്ടീരിയകളെ ഒക്കെ നമ്മൾ അറിഞ്ഞും അറിയാതെയും നശിപ്പിക്കുന്നുണ്ട് അപ്പോൾ അതും ജീവനുകളല്ലേ എന്ന ചോദ്യം അവിടെയും പ്രസക്തമാണ് ഇനി അതൊക്കെ വിട്ടാൽ നമ്മൾ സസ്യ ആഹാരം കഴിക്കുന്ന ആളുകളെ തന്നെ എടുത്തു നോക്കു നിങ്ങൾ അവിടെയും സസ്യം എന്ന് പറയുമ്പോൾ അതിനും ജീവനുണ്ട് എന്നാണല്ലോ ശാസ്ത്രം പറയുന്നത് അപ്പോൾ അവിടെയും ജീവനെ ഹനിക്കുക എന്ന് പറയുന്ന ഒരു സംഭവം ഒരു മരത്തിൻ്റെ നീര് എന്ന് പറയുന്നത് അതിൻ്റെ ചോരയാണ് അപ്പോൾ ഇവിടെ ഈ സസ്യത്തിന് ജീവിക്കാനുള്ള അവകാശമില്ലേ എന്ന രൂപത്തിലുള്ള ചോദ്യങ്ങൾ അവിടെയും ഉയർന്നു വരാവുന്നതാണ് അപ്പോൾ തൻ്റെ ജീവൻ നിലനിർത്താൻ വേണ്ടിയിട്ടാണ് സത്യത്തെ മുറിക്കേണ്ടി വരുന്നത് എന്ന് പറഞ്ഞാൽ അതിൻ്റെ ജീവനേക്കാൾ തൻ്റെ ജീവൻ ഇത്രമേൽ പ്രധാനമാണ് എന്നത് എങ്ങനെയാണ് നമ്മൾ പറയുക എന്ന ഒരു മറുചോദ്യം അവിടെ വീണ്ടും ഉയരുന്നതാണ് ഇസ്ലാമിനെ സംബന്ധിച്ചിടത്തോളം ഇസ്ലാം മനുഷ്യ കേന്ദ്രിതമായ ഒരു മതമാണ് എന്ന് പറഞ്ഞാൽ ഈ ഭൂമിയിൽ അള്ളാഹുവിൻ്റെ ഖലീഫ ആണ് മനുഷ്യൻ അപ്പോൾ ഹലക്കലുക്കും മാഫിലാർത്ഥ ജമിയായി ഭൂമിയിലുള്ളത് മുഴുവനും മനുഷ്യന് വേണ്ടി സൃഷ്ടിച്ചതാണ് എന്ന് അള്ളാഹു തല പറഞ്ഞിട്ടുണ്ട് ഓരോ സൃഷ്ടിപ്പിനും ഓരോ ലക്ഷ്യമുണ്ട് അപ്പോൾ ആ നിലക്ക് മനുഷ്യന് അവൻ്റെ ഭക്ഷണത്തിന് വേണ്ടി ഇന്ന ജീവികളൊക്കെ ഉപയോഗിക്കാമെന്ന് അള്ളാഹു പറഞ്ഞ സ്ഥിതിക്ക് അത് അതിനു വേണ്ടി മനുഷ്യന് ഭക്ഷ്യ ആവശ്യത്തിന് വേണ്ടിയിട്ട് ഇങ്ങനെ ചെയ്യാവുന്നത് അതുപോലെ അവൻ കൽപ്പിച്ച കാര്യങ്ങൾക്ക് വേണ്ടിയും ആ കല്പിച്ച കാര്യം തന്നെയാണെങ്കിലും അത് ഭക്ഷണമായി ജനങ്ങൾക്ക് ഉപയോഗിക്കാൻ വേണ്ടിയിട്ടാണ് ചെയ്യുന്നത് അതല്ലാതെ ചില സ്ഥലങ്ങളിലൊക്കെ ബലി അർപ്പിക്കുക എന്നതിന്റെ പേരിൽ കേവലം അതിനെ അറുത്തിടുകയും എന്നിട്ട് അതിനെ നശിപ്പിച്ചു പറയുകയും ചെയ്യുന്ന എന്ന ഒരു അർത്ഥമില്ലാത്ത നിരർത്ഥകമായ സംഗതി ഇസ്ലാം ഒരിക്കലും പറയുന്നില്ല മറിച്ച് അത് പാവങ്ങൾക്ക് നൽകേണ്ടതാണ് എന്ന ഒരു അർത്ഥത്തിലാണ് അത് പിന്നെ അർഹരായ ആളുകൾക്ക് വിതരണം ചെയ്യേണ്ടതാണ് എന്നൊരു രൂപത്തിലാണ് ഇസ്ലാം ആ കാര്യങ്ങൾ പറയുന്നത് അതല്ലാതെ വെറുതെ സമ്പത്ത് നശിപ്പിച്ചു കളയുക എന്നത് ഇസ്ലാമിൽ വളരെ വിലക്കപ്പെട്ട നിഷേധാത്മകമായ സംഗതിയാണ് ഇങ്ങനെ മനുഷ്യന് മാംസം ഭക്ഷിക്കാൻ സൗകര്യമുണ്ട് മാംസം ഭക്ഷിക്കാം എന്ന് പറയുന്നത് ഇസ്ലാം മാത്രമൊന്നുമല്ല എന്ന് നമ്മൾ കൂട്ടത്തിൽ മനസ്സിലാക്കേണ്ടതുണ്ട് മനുസ്മൃതിയിൽ തന്നെ ഇങ്ങനെ കാണാം ബ്രഹ്മാവ് മൃഗങ്ങളെ സൃഷ്ടിച്ചത് മനുഷ്യർക്ക് വേണ്ടിയാണ് ഭക്ഷിക്കാവുന്ന ഏത് മൃഗങ്ങളെയും മനുഷ്യന് ഭക്ഷിക്കാവുന്നതാണ് മനുസ്മൃതി അധ്യായം അഞ്ച് ശ്ലോകം മുപ്പത് ഋഗ്വേദത്തിലേക്ക് വന്നാലും ഈ കാര്യം നമുക്ക് കാണാൻ സാധിക്കുന്നതാണ് പശു പോത്ത് കാള കുതിര എന്നിവയൊക്കെ ഇന്ദ്രൻ ഭക്ഷിച്ചിരുന്നു എന്ന് ഋഗ്വേദത്തിൽ കാണാം പൗരാണിക കാലങ്ങളിൽ പശു ഇറച്ചി ഭക്ഷിക്കാത്തവരെ ഉത്തമ ഹിന്ദുക്കളായി കണ്ടിരുന്നില്ല എന്ന് സ്വാമി വിവേകാനന്ദൻ്റെ സമ്പൂർണ്ണ കൃതികളിൽ കാണാം വേദകാലത്ത് ഗോമാംസം ഭക്ഷിക്കാത്ത ബ്രാഹ്മണന്മാരെ ബ്രാഹ്മണന്മാരായി കണക്കാക്കിയിരുന്നില്ല എന്നും അതേ പുസ്തകത്തിൽ കാണാം ഇങ്ങനെ ധാരാളം ഹൈന്ദവ വേദങ്ങളിൽ നിന്ന് തന്നെ നമുക്ക് മനസ്സിലാക്കാവുന്നതാണ് ക്രൈസ്തവരും ഇങ്ങനെ മതം ഇങ്ങനെ മാംസം ഭക്ഷിക്കാത്തവരൊന്നും അല്ലല്ലോ അപ്പോൾ മത തന്നെയും ഇതിനെ അനുകൂലമായ സംഗതികൾ നമുക്ക് കാണാൻ സാധിക്കും മനുഷ്യൻ ഒരു രാസപ്രവർത്തനങ്ങളുടെ ഫലമായി ഇവിടെ ഭൂമിയിലേക്ക് വന്ന ഒരു ഒരു അസ്വത്വം മാത്രമാണ് ഒരു മൃഗം മാത്രമാണ് എന്ന് എന്ന് ചിന്തിക്കുന്ന നാസ്തികരെ സംബന്ധിച്ചിടത്തോളം അവർക്ക് മനുഷ്യനും മൃഗവും സസ്യങ്ങളും തമ്മിൽ വലിയ വ്യത്യാസമൊന്നുമില്ല അതുകൊണ്ട് മൃഗങ്ങളെ അറക്കാൻ പാടില്ല എന്നവർ പറയുകയാണെങ്കിൽ എങ്കിൽ പിന്നെ സസ്യങ്ങളെയും അറക്കാൻ പാടില്ല എന്ന് അവർക്ക് പറയേണ്ടി വരും യഥാർത്ഥത്തിൽ അവരുടെ പരിണാമപരമായ ഒരു ഒരു പ്ലാറ്റ്ഫോമിൽ നിന്നുകൊണ്ട് ജീവിതത്തെ നമ്മൾ വ്യാഖ്യാനിക്കുകയാണെങ്കിൽ സർവൈവൽ ഓഫ് ഫിറ്റ്നസ് എന്നതാണ് മനുഷ്യൻ തന്നെ മനുഷ്യനെ ഭക്ഷിച്ചാൽ പോലും ഒരു പ്രശ്നമില്ല എന്നാണ് അവർ പറയേണ്ടത് ശരിക്കും പറഞ്ഞാൽ അവരുടെ ഒരു ആശയ പരിസരത്തുനിന്ന് സംസാരിക്കുകയാണെങ്കിൽ ചിലരൊക്കെ പീറ്റർ സിംഗിനെ പോലെയുള്ള ചില ആളുകളൊക്കെ തന്നെയും മറ്റുള്ളവരുടെ സുഖത്തിനു വേണ്ടി ചിലരെ അംഗവൈകല്യമുള്ളവരെയും മറ്റുമൊക്കെ കൊന്നുകളഞ്ഞാലും പ്രശ്നമില്ല എന്നൊക്കെ പറഞ്ഞതും നമ്മൾ ഈ അടുത്ത് ചേർത്ത് വായിക്കേണ്ടതാണ് ഞാൻ അത്തരം കാര്യങ്ങളിലേക്ക് വിശദമായി സംസാരിക്കുന്നില്ല ചുരുക്കി പറഞ്ഞാൽ ഇങ്ങനെ നമ്മൾ ഒരു ബലിയൊറക്കുന്ന സമയത്ത് അവിടെ രണ്ട് കാര്യങ്ങളാണ് ഉണ്ടാകുന്നത് ഒന്ന് ആ സന്നദ്ധത ആ ഒരു ഓർമ്മ പുതുക്കൽ ആ ഒരു അള്ളാഹുവിൻ്റെ കൽപ്പനയ്ക്ക് നമ്മൾ വിധേയപ്പെടൽ ഇതാണ് മനുഷ്യൻ്റെ മനസ്സിൽ തക്കുവ എന്ന് പറഞ്ഞത് അല്ലെ ഞനാൽ അള്ളാഹു ലഹൂഹ വലാദിമാവുഹ വലാഖി ഞനാലുഹു തക്വ മിങ്കും അങ്ങനെ നിങ്ങൾ ബലി ഉറക്കുന്ന സമയത്ത് എത്തുന്നത് അതിൻ്റെ മാംസമോ അതിൻ്റെ രക്തമോ അല്ല മറിച്ച് തക്കവയാകുന്നു അപ്പോൾ മാംസം ആർക്കാണ് ലഭിക്കുന്നത് അത് ജനങ്ങൾക്കാണ് അത് ജനങ്ങളെ സംബന്ധിച്ചിടത്തോളം നല്ല ഒരു ഭക്ഷണവുമാണ് മനുഷ്യൻ്റെ ആഹാരത്തിൻ്റെ ഭാഗമായി അള്ളാഹു താല നിശ്ചയിച്ചിട്ടുള്ളതുമാകുന്നു അപ്പോൾ ഈ നിലക്ക് നമ്മൾ ചിന്തിക്കുമ്പോൾ സാമൂഹികവും സാംസ്കാരികവും മായ പല മാനങ്ങളും ഈ വിഷയത്തിനുണ്ട് എന്ന് നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കും കൂടുതൽ നീട്ടി പറയുന്നില്ല എല്ലാവർക്കും ഒരിക്കൽ കൂടി ബലി ആശംസിച്ചുകൊണ്ട് അസ്സാം വലൈക്കും വർഹമു അഹ്